വളരെ വലിയ ചരിത്രമാണ് വള്ളികുന്നത്തിന് പറയാനുള്ളത്. ചരിത്രകാരന്മാരെ ഓർത്തെടുക്കാതെ എങ്ങനെയാണ് ചരിത്രം പറയുക അല്ലേ? അങ്ങനെ ചരിത്രം പറയാനായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളികുന്നത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഒപ്പിയെടുത്ത ഒരു ഫോട്ടോഗ്രാഫറുടെ വീടിൻ്റെ മുൻപിലാണ്. ശ്രീമാൻ സുഗതൻ വട്ടയ്ക്കാട്. അദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. കണ്ണ് എന്നാണ് ഫോട്ടോഗ്രാഫിയെ പറ്റി വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ സാധാരണ ആൾക്കാർ കാണുന്ന കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാഴ്ചകളെ അനുഭവമാക്കി മാറ്റുന്നതിന് ഉള്ള ഒരു മാജിക്കിനെ പറ്റി അങ്ങനെയൊന്നുമുണ്ട്? യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമുണ്ട്. എല്ലാവർക്കും കിട്ടുന്നതല്ല അത്. നല്ല തറവുള്ള ഫോട്ടോഗ്രാഫിയായിട്ട് നല്ല തറവും, അതുപോലെ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത. എനിക്ക് മനസ്സിൻ്റെ ഏകാഗ്രത ഒത്തിരി കിട്ടും. ചെറുപ്പം മുതലെത്തി കേൾവി കുറവുള്ളത് കൊണ്ട് സൈഡിലുള്ള ഒരു സൗണ്ടും എന്നെ ബാധിക്കില്ല. അതുകൊണ്ട് കിട്ടുന്ന ഒരു സബ്ജക്റ്റിന് അത്രയേറെ പോയിൻ്റ് എന്തോ ചെയ്യാൻ കഴിയും. അതിനിടപ്പഴ നമുക്ക് അതിനെ മാത്രമല്ല നമ്മൾ ബേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റും അതിൻ്റെ പിന്നാമ്പുറത്തിലുള്ള കാര്യം കൂടെ ചിന്തിക്കും. ചിന്തിച്ചതിന് ശേഷമേ ഒരു ഫ്രെയിം നിശ്ചയിക്കുകയുള്ളൂ. ഒരു ഫ്രെയിമിന് എത്രയായിട്ടാണ്, എത്ര കള്ളിയായിട്ടാണ് തിരിക്കുന്നതെന്ന് അറിയാമോ? 9 കള്ളിയായിട്ടാണ് ഒരു ഫ്രെയിമിന് തിരിക്കുന്നത്. ഈ 9 കള്ളിക്കുള്ളിൽ എവിടെയൊക്കെ എന്തൊക്കെ വരണമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിശ്ചയിക്കും. നിശ്ചയിച്ചുകൊണ്ടാണ് ഞാൻ പടം എടുക്കുക. ഇപ്പം മൂന്നാം കണ്ണിനെ പറ്റി പറഞ്ഞാൽ എന്നെ മംഗളം ദിനപത്രത്തിന് വേണ്ടി സിയസുജാത മത്സരത്തിന് നിൽക്കുന്നു എന്ന് പാർട്ടി നിശ്ചയിച്ചു. നിശ്ചയിച്ചതിന് ശേഷം എന്നോട് അതിൻ്റെ ലേഖകനായ ശ്രീകുമാർ പള്ളിയിലേക്ക് എന്നോട് പറഞ്ഞു. ഡെസ്കിലിരുന്നോണ്ടാണ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നേരെ പോയി. പിന്നെ സി എ സുജാത ഇപ്പോൾ വീട്ടിലുണ്ട്, അവിടെ പോയിട്ട് പിന്നെ ഒരു പടം എടുത്തയക്കാൻ പറഞ്ഞു. ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പടം എടുക്കേണ്ടത്. ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി സി എസിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോഴ് എനിക്ക് എന്താ എടുക്കേണ്ടതെന്നൊരു രൂപമില്ല. രൂപമില്ലാതെ ഞാൻ അവിടെ ചെന്ന് പടമെടുക്കാനിരുന്നു. സിയസിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം നോക്കി. നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ LLB പഠിച്ച് പുസ്തകങ്ങളെല്ലാം കൂടെ ഒരു അലമാരയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ അലമാരയിൽ അടുക്കി വെച്ചേക്കുന്ന ഈ പുസ്തകങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സിയസിനെ ഇരുത്തിയിട്ട് അടുത്തത് എന്തുകൊണ്ട് ആലപ്പുഴയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു വള്ളംകളിയുടെ ഒരു മോഡൽ ഇരിപ്പുണ്ട്. അതെടുത്ത് അതിൻ്റെ വലത്തെ സൈഡ് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ പിന്നെ സി എസിനെ സെറ്റ് ചെയ്ത് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ പഠനത്തിൻ്റെ ആയി, സൈഡിൽ പിന്നെ ആലപ്പുഴയുടെ വള്ളംകളിയുടെ ആയി, ആലപ്പുഴ എന്നുള്ളതിൻ്റെ പൂർണ്ണതയായി. ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ ചെയ്ത് രണ്ട് പടം എടുത്തുകൊണ്ട് പോകുന്നത് ആ പടം ഡെസ്കിലേക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു അവർക്ക് വലിയ കാര്യമായി. കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയ്ക്കുള്ള ഒറ്റ പടം കൊണ്ട് തന്നെ ആലപ്പുഴയുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം ഓരോ കാര്യങ്ങൾ, ഓടിയെത്തിയെങ്കിലേ കാര്യമുള്ളൂ. ഇപ്പോഴത്തന്നെ ഞാൻ ഓച്ചിറ പിന്നെ 28-ാം ഓണത്തിന് പടം എടുക്കാൻ പോയപ്പോഴേ എല്ലാവരും ഉയരത്തിൽ കയറിയെന്ന പടം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചിട്ട് ഉയരത്തിൽ കയറിയ പടം കിട്ടും. അപ്പോഴവിടുത്തെ മിത്തെന്ന് പറയുന്നത് ശിവനാണ്. ശിവനെന്ന് പറഞ്ഞാൽ
പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ അതും കൂടെ കിട്ടത്തക്ക രീതിയിൽ അത് ഒരു പടം എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അല്പം കൂടെ താഴ്ചയിൽ നിന്നുകൊണ്ട് താഴത്തെ വിളക്കും ഇതെല്ലാം കൂടെ ചേർത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ ഗോപുരവും കെട്ടുത്സവവും വലത്തെ സൈഡിൽ പള്ളി ചേർത്താണ് ഞാൻ പടം എടുത്തത്. അത് അങ്ങനെയാണ് കമ്പോസ് ചെയ്യുക. കമ്പോസ് ചെയ്ത് പടം നമ്മൾ എന്ത് പടം എടുക്കണമെന്നുള്ളത് ആദ്യമേ തന്നെ നിശ്ചയിക്കണം. അത് മനസ്സിൽ ഓടിയെത്തുന്ന കാര്യമാണ്, അതെല്ലാവർക്കും കിട്ടത്തില്ല. നമ്മളെന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ മനസ്സിൽ ഫ്രെയിം വേണം. ഫ്രെയിം ഉണ്ടെങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പരസ്യങ്ങൾ ചെയ്യാനുള്ള ഇടപാട് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ അതിനെ തുടർന്ന് അങ്ങനെ അതിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഫോൺ വന്നു. കേരള കോളിംഗ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു കവർ പേജ് ചിത്രം, പിന്നെ അവരുടെ സ്ഥിര ഏജൻസി ചോദിക്കുന്ന 150,000 രൂപയാണ്, അത് അവർ അതെന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് ചിന്തിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് പറഞ്ഞത്, ഉണ്ട് സാർ, കേരള ഞണ്ടെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ എന്തെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ ഞണ്ടിനെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഞണ്ടിനെ കൊണ്ടുവന്ന് പിന്നെ വിവിധ കൂടകളിലായിട്ട് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് ആ കൂട മൂടി തുറന്നിട്ടേക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ MD പരിശോധനയ്ക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ ആ MD പരിശോധനയ്ക്ക് വന്നിട്ട് തുറന്നിട്ടേക്കുന്ന ഒരു കൂട ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, അതെന്താണ് അടച്ചിടാത്തതെന്ന് ചോദിച്ചു. ഞണ്ടുകളെല്ലാം വെളിയിൽ പോകത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന ജോലിക്കാർ പറഞ്ഞു, ഇല്ല സാർ, അത് കേരളത്തിൽ നിന്നുള്ള കേരള ഞണ്ടാണ്, അത് ഒരെണ്ണം വെളിയിലോട്ട് പോകത്ത്, ഒരെണ്ണം മേപ്പോട്ട് പിടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ താഴെ കിടക്കുന്ന ഒരു കാലേ പിടിച്ച് താഴോട്ട് ഇട്ടോളും, അതിനെ ബേസ് ചെയ്തൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അതിനെ തുടർന്ന് ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തൊരു പേജ് ഞാൻ ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്താൽ അവർക്ക് വലിയ കാര്യമായി. അത് വെച്ച് അന്ന് പനച്ചി എന്ന് പറയുന്ന ആൾ പ്രത്യേകം എനിക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. സാറെ, പല കാഴ്ചകളും ഇന്നും ജീവനോടെ നിൽക്കുന്നത് ക്യാമറമാൻ്റെ സമയോചിതമായിട്ടുള്ള ക്ലിക്കുകളിലൂടെയാണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? അത് ഒരു സംഭവമായാലും വ്യക്തിയുടെ ആയാലും അതേപോലെ തന്നെ കുട്ടികളുടെ ആയാലും നമുക്കത് ഉപയോഗപ്പെടുമെന്ന് തോന്നിക്കാനുള്ള ഒരവസ്ഥ ക്യാമറമാൻ ഉണ്ടാവണം. എന്ത് കണ്ടാലും അതെടുക്കുക, എടുത്ത് സൂക്ഷിക്കുക. ഞാൻ ഇന്നേവരെ എടുത്തിട്ടുള്ള ഒരു സ്നാപ്പുകൾ പോലും ഉപയോഗപ്പെടാതിരുന്നിട്ടില്ല. കാണുന്നതെല്ലാം എടുക്കും, എടുത്തിട്ട് അതിന് ഉപയോഗപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ഞാൻ ഒരിക്കൽ റോഡിൽ കൂടെ നടന്ന് പോയി, ക്യാമറയൊക്കെ ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടന്ന് പോയി. അപ്പോൾ സൈഡിൽ നെല്ല് വളർന്ന് നെല്ല് കൊലകുത്തി കിടക്കുകയാണ്. അപ്പോൾ കൊലകുത്തി കിടക്കുന്ന ആ നെല്ലിൻ്റെ കതിരിലേക്ക് ഒരു കിളി വന്നിരുന്നു. ചെറിയ കിളിയാണ്. കിളി വന്നിരുന്ന് നെല്ല് ഓരോന്നായിട്ട് കൊത്തിപ്പെറുക്കി തിന്നുന്ന പടം ഞാൻ അവിടെ നിന്നുണ്ട്. ക്യാമറ പെട്ടെന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ പടം എടുത്ത് അതിന് തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ആ പടത്തിന് ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ അന്നേരം ഞാനത് എടുത്തില്ലായിരുന്നെങ്കിൽ ഉപയോഗപ്പെടത്തില്ലായിരുന്നു. അത് നമ്മളതിന് ഒരു സാധനത്തിന് വിലയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതും നമ്മൾ എടുക്കുക. അതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. അതിന് ഉള്ളുവിളി എന്ന് പറയും. ഉള്ളുവിളിയും പറഞ്ഞ 3-ാം ഖണ്ഡം തങ്ങളിൽ ബന്ധപ്പെട്ടതാണ്. ആ ഉള്ളുവിളി ഉണ്ടായെങ്കിൽ നമുക്കൊരു ക്ലിക്ക് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ ആ പടം പോയി. അതേപോലെ തന്നെ പടം എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് തട്ടിയോ പിടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂഡൌട്ടാവും, പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാര്യം, ഡിസ്റ്റർബ് ഉണ്ടായാൽ നടക്കത്തില്ല, മറ്റൊരു ചിന്തകളും ഉണ്ടായാൽ നടക്കത്തില്ല. ആ ഉള്ളുവിളിക്കനുസരിച്ചാണ് പടം എടുക്കാറുള്ളത്. സ്റ്റേജിലൊരു നടൻ ആക്ട് ചെയ്യണമെങ്കിൽ ആക്ട് ചെയ്യുന്ന ആൾ ആ കഥാപാത്രത്തിലേക്ക് ഇഴിയിച്ചേരണം. അല്ലെങ്കിൽ പരകായ പ്രവേശം എന്ന് പറയും, അതിന് ഉള്ളുവിളിയുള്ള ഒരാൾക്ക് മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പരകായ പ്രവേശം നടത്തിയെങ്കിലേ ആ കഥാപാത്രം ഒറിജിനാലിറ്റി ആവുകയുള്ളൂ. ഉറഞ്ഞതുള്ളാൽ ഒരു പിന്നെ
കാവൽ ഉറഞ്ഞു കൊള്ളുന്ന ആളായിരുന്നാലും അല ഒരു അപ്പൂപ്പിൻ്റെ കഥാപാത്രം എടുക്കുന്ന ആരായാലും അയാൾ പെണ്ണായിട്ട് കഥാപാത്രം പെണ്ണായിട്ട് മാറുക, സ്വയം പെണ്ണായിട്ട് മാറുക, അത് പിന്നെ ഒരു പ്രധാന വിഷയമാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാമറാമാനാകുമ്പോൾ ക്യാമറാമാനായിട്ട് സ്വയം മാറണം. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിനുവേണ്ടി അർപ്പിക്കണം. അർപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഒരു പടം എടുക്കാൻ പോകാവുള്ളൂ. വെറുതെ നടന്ന് ക്ലിക്ക് ചെയ്താലും ക്ലിക്കാവും, പക്ഷേ അത് പടമാവില്ല. ഓരോ ഫ്രെയിമിനെ പറ്റി നല്ല ചിന്ത വേണം. ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ആ പടം എടുക്കാവുള്ളൂ. പൂർണ്ണ അർത്ഥത്തിൽ മാത്രമേ ഒരു ഫ്രെയിം ചെയ്യാവുള്ളൂ. സാറേ, 50 വർഷത്തിൻ്റെ ചരിത്രമുണ്ട് ഇന്ന് സാറിന് പറയാൻ. 5 പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു അനശ്വര ക്യാമറമാൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ സാറിന് എന്താണ്? പ്രധാനപ്പെട്ട വിഷയമാണിത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പടമെടുക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത് 120 എന്ന് പറയുന്ന ക്യാമറയാണ്. സ്ക്വയറില പടമെടുക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ടാണ് 35mm വന്ന്, അത് കഴിഞ്ഞപ്പോൾ ഡിജിറ്റലിലേക്ക് വന്ന് 3rd തട്ടാണ് ഇന്ന്. അന്ന് ഞാൻ ഫിലിമിൽ ചെയ്തിരുന്ന ഒരു പടങ്ങളും ഇന്ന് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ ഈ 50 വർഷത്തേക്കുള്ള സാധനം ചെയ്യുന്നെങ്കിലും ചെയ്തതിൻ്റെ 45% മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇനിയും ഒരു പ്രദർശനം കൂടെ ചെയ്യേണ്ടതായിട്ടിരിക്കുകയാണ്. കാരണം അതൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ ഒരു 50,000 രൂപയ്ക്ക് കൂടുതൽ മേളിലുള്ള എക്യുപ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാവണം. ആ ഉണ്ടാകാത്ത രീതിയിൽ പൈസ മുടക്കാനിരിക്കുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നത് ഇപ്പം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയുമ്പോഴോ, ഞാൻ ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പടമെടുക്കാൻ പോയി പെണ്ണ് ഒരുങ്ങുന്ന പടമെടുക്കാൻ ഞാൻ ഒരു 4 കെട്ടിനും തളങ്ങൾ കംപ്ലീറ്റ് ഉണങ്ങിയ തേങ്ങ ഇട്ടേക്കും, ഉണക്കത്തേങ്ങ ഇട്ടേക്കുക. ഇപ്പം ഞാൻ ഒരു കാല് തിണ്ണയിലും ഒരു കാല് ഉണക്കത്തേങ്ങ ഇട്ടേക്കുന്നതിൻ്റെ പുറത്തും കുത്തിക്കൊണ്ട് ഞാൻ പടം എടുക്കാൻ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങിയും ഈ വലത്തെ കാല് കുത്തിയ കാല് തേങ്ങയ്ക്കകത്തേട്ട് അങ്ങ് പോയി. ഞാൻ മൊത്തം തേങ്ങയ്ക്കകത്ത് അങ്ങ് താന്നു. അപ്പോൾ അവിടെ നിന്നിരുന്ന കംപ്ലീറ്റ് ആൾക്കാർ ചിരി. ഞാൻ തലന്നു നോക്കുമ്പോൾ ചിരി. ഞാൻ പതുക്കെ ക്യാമറ എടുത്ത് അവർ നിന്ന് ചിരിക്കുന്ന പടം എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയ്ക്ക് ഭയങ്കര അഭിപ്രായമായി. കാരണം എല്ലാവരും അറിഞ്ഞു ഞാൻ ഈ തേങ്ങയ്ക്കകത്ത് വീണ കാര്യം. അവിടെ കിടന്നുകൊണ്ട് പടം എടുത്ത കാര്യം പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ആ വീട്ടിൽ നിന്ന് തന്നെ 100 കല്യാണത്തിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമായിരുന്നു. വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു വള്ളത്തല പെണ്ണിനെയും ചെറുക്കനെയും കയറ്റി പിന്നെ കായലിലേക്ക് തിരിച്ച്. അപ്പോൾ പെണ്ണിന് വള്ളത്തിൽ ആദ്യമേയാണ് കയറുന്നത്. കയറിക്കഴിഞ്ഞ് വള്ളം മുന്നോട്ട് കയറി കഴിയുമ്പം വള്ളം ഊന്നുന്ന ആൾ സൈഡിൽ ഊന്നിക്കഴിഞ്ഞപ്പോൾ വള്ളം ആ സൈഡിലോട്ടൊന്ന് ചരിഞ്ഞ് പെണ്ണ് ആ സൈഡിലോട്ട് പിടിച്ച് ബലം കൊടുത്ത് വള്ളം അങ്ങ് മറിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ ഒരു കായലൊരു 100 അടി ഉള്ളിലായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അന്ന് ഉപയോഗിക്കുന്ന ക്യാമറ പ്രത്യേകം VCR പ്രത്യേകമുള്ള VCR തട്ടി നെഞ്ചത്ത് കയറ്റിയിട്ട് മലന് നീന്തി ക്യാമറയ്ക്കകത്ത് വെള്ളം കയറാതെ പൊക്കി പിടിച്ച് വന്ന് സൈഡിൽ കയറിയപ്പോൾ എന്നെ ഇടപാടി ചെയ്ത ഫോട്ടോഗ്രാഫർ ക്യാമറ ഇതുപോലെ തൂക്കിയിട്ടുണ്ടെന്ന് ചിരിക്കുക നിന്ന്. അപ്പോൾ ഞാൻ ആ അപ്പോൾ എൻ്റെ പുറവിന് പെണ്ണും ചെറുക്കനും വെള്ളം കുടിച്ച് നീന്തി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആയുടെ ക്യാമറ മേടിച്ച് ഞാൻ ആ പടം എടുത്തു. അവർ തിരിച്ച് നീന്തി വരുന്ന പടം ഞാനെടുത്തു. അതാണ് അവസരോചിതമായിട്ടുള്ള ഇടപെടൽ. ഒരു പടം എടുക്കുമ്പോഴേ മാനസികമായിട്ട് അവസരോചിതമായിട്ട് ഇടപെടൽ. ആ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കാര്യത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെ അവസരോചിതമായിട്ട് പടം എടുക്കുക എന്നുള്ളതാണ്. ഞാൻ PRD വേണ്ടി വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. PRD വേണ്ടി വർക്ക് ചെയ്യാൻ പോകുമ്പോഴേ കായംകുളം വള്ളംകളി നടക്കുന്നത്. വള്ളംകളി അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഈ അച്യുതാനന്ദനായിരുന്നു. അച്യുതാനന്ദന് ഇപ്പം PRD വേണ്ടി പോകുമ്പോൾ അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കാൻ. പുറകെ വരുന്ന ഓഡിയൻസിനെ വേണ്ടി എടുക്കാൻ പാടില്ല. അപ്പോൾ വന്നപ്പോഴവിടെ അദ്ദേഹത്തിനെതിരായിട്ട് കരിങ്കൊടി കാണിച്ച്.
ഞാൻ കരിങ്കൊടി കാണിച്ച് ഞാൻ പടം എടുത്തു. പടം എടുത്ത് അത് പി ആർ ഡിക്ക് ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ഈ പടം ഞാൻ ഓഫീസറെ കാണിച്ചാൽ പറഞ്ഞു ഈ പടം നമ്മൾ പുറത്ത് വിടരുതെന്ന് പറഞ്ഞു. പത്രക്കാർ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പത്രക്കാർ കംപ്ലീറ്റ് എന്നെ റെക്കമെൻഡ് ചെയ്താൽ പടം കൊടുക്കുക. ഞാൻ കൊടുത്തില്ല, പടം കൊടുത്തില്ല. പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം ഇതിനൊരു എയിമുണ്ട്, ആ എയിം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അതാവുള്ള ചെയ്താൽ അതിന് വാല്യൂ ഇല്ല. സാറ് പകർത്തിയിട്ടുള്ള ഏതെങ്കിലും മറക്കാനാവാത്ത പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റിയുള്ള ഒരു അനുഭവം പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കാമോ? അനുഭവങ്ങളേറെയുണ്ടെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് സുനാമിയാണ്. സുനാമിയെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ സുനാമിയുടെ ഞാൻ സുനാമിയെ പറ്റി അറിയുന്നത് കേരളാവതിയുടെ ഡെസ്കിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് ആദ്യമായിട്ട്. ഞാൻ അപ്പോഴ സി പി ഐയുടെ പിന്നെ വള്ളികുന്നം വില്ലേജ് സമ്മേളന വേദിയിലാണ്. ഞാൻ അവിടുന്ന് അവരോട് പറഞ്ഞു ഇതുപോലെ സംഭവം നടന്നുകൊണ്ടിരിക്കുക, ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അവരുടെ അനുവാദം ഇല്ലാതെ ഇറങ്ങി ഓടുമായിരുന്നു. ഈ ഓടി ഇവിടെ വന്നാൽ എനിക്ക് മറ്റു വാഹനങ്ങളൊന്നും സൈക്കിളേ ഉള്ളൂ. സൈക്കിളും എടുത്ത് ക്യാമറയും എടുത്തത് ഫിലിമില്ല. നേരെ കരുനാഗപ്പള്ളിക്ക് വിട്ടു. കരുനാഗപ്പള്ളിക്ക് ചെന്ന് ഫിലിമും എനിക്ക് നേരെ ഈ പറയുന്ന കടവിലേക്ക് പോവുകയാണ്. ആലുംകടവിൽ കൂടെയാണ് അപ്പുറം കിടക്കുന്നത്. ആലുംകടവിൽ കൂടെ അപ്പുറം കിടക്കുമ്പോഴേ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ഈ അണുസ്ഫോടനം നടന്നിട്ട് കെട്ടിടങ്ങൾ ചിന്നിച്ചിതിരി കിടക്കുന്നത് കൊണ്ട് ആ ഒരവസ്ഥയാണ് എനിക്ക് തോന്നിച്ചത്. ഞാൻ മനുഷ്യർ മരിച്ചു വന്നു എനിക്കൊരു വിഷയമല്ലായിരുന്നു. മനുഷ്യരുടെ മരണമെന്ന് പറഞ്ഞാൽ ഇന്നും നാളെ എല്ലാം ഉണ്ടാകുന്ന ഈ സ്ഫോടനം എന്നെ വല്ലാതെ ഞെട്ടിച്ചു. കാരണം വെള്ളം ഇടിച്ചു കയറി ആണ് ഈ സംഭവം. വലിയ കെട്ടിടങ്ങളൊക്കെ ഒട്ടിപ്പുളന്ന് രണ്ടായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള പടങ്ങൾ മാത്രം ഞാൻ എടുത്തു. ഒരു പിന്നെ പുരയിടം കംപ്ലീറ്റ് മണ്ണ് മുകൾ മണ്ണ് മുഴുക്കെ അടിച്ച് നീക്കി കൊണ്ടുപോയിട്ടുണ്ട്. വേലുകൾ മാത്രം പടലമായിട്ടിരിക്കുന്ന സംഗതി. ഇങ്ങനെയുള്ള പടങ്ങളാണ് ഞാൻ എടുത്തതെല്ലാം. ആൾക്കാർ മരിച്ചെടുത്ത വിളിച്ചു പോലൊന്നും ഞാൻ എടുക്കാൻ പോയില്ല. ഡെഡ് ബോഡി എല്ലാം കൂടെ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെയും നമ്പർ വിളിച്ചിട്ട് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ നമ്പർ വിളിച്ചിട്ട് ഇതിൻ്റെ ആളുണ്ടോയെന്ന് വിളിച്ച് ചോദിക്കുന്ന ഒരു പടം മാത്രം ഞാൻ എടുത്തു. ഞാൻ ഈ എടുത്ത പടങ്ങളെല്ലാം കേരള കോളിങ്ങിന് വേണ്ടി ആണ് ഞാൻ കൊടുത്തത്. കൊടുത്തെന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെൻറ് വേണ്ടി വിൽക്കപ്പെടുകയായിരുന്നു. പക്ഷേ എനിക്കതിൻ്റെ മൂല്യം അവർ എഴുതിയിട്ടല്ല എനിക്ക് മൂല്യം കിട്ടിയിട്ടില്ല. ഒരു എത്ര ലക്ഷം രൂപയാണ് അവന് ഓരോ പടങ്ങൾക്ക് കിട്ടത്. പക്ഷെ അതിനനുസരിച്ചുള്ള എന്തോ കിട്ടില്ല. ഒരു സ്നാപ്പിന് 1500 രൂപ 3000 രൂപ കൂടെ എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല തുക തന്നാണ് അവരെടുത്തത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കല്യാണം പിന്നെ ഈ സംഭവം നടന്ന 6 ദിവസത്തേക്ക് ഞാൻ ആ 2 തുറകളെന്ന് പറഞ്ഞാൽ അഴീക്കലും വലിയ അഴീക്കലും 2 സ്ഥലങ്ങളും മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നത്. 2 കൂട് ബിസ്ക്കറ്റും ഓരോ കുപ്പി വെള്ളവുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ഈ പ്രദേശത്തെങ്ങും ഒരു മനുഷ്യരും കാണത്തില്ല. അവിടെ ചെന്ന് പടം എടുക്കേണ്ട പടമൊക്കെ എടുത്ത് പിന്നെ അവിടെ ചെന്ന് ഒരു വീടിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു പട്ടി, ആ പട്ടി എന്നെ അങ്ങോട്ടും ഇടത്തില്ല ഇങ്ങോട്ടും ഇടത്തില്ല. ഒടുവിൽ ഞാനവിടെ ഇരുന്നു ഒരു ചീന ഒരു പിന്നെ തെങ്ങിൻ തടത്തിലിരുന്നു. അതും വന്ന് തെങ്ങിൻ തടത്തിലിരുന്നു. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് ബിസ്ക്കറ്റ് കൊടുത്തു. അത് കഴിച്ചില്ല. ഞാനെടുത്ത് ബിസ്ക്കറ്റ് ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വാരാട്ടി. അപ്പം വീണ്ടും ബിസ്ക്കറ്റ് ഇവിടെ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ബിസ്ക്കറ്റ് അവൻ കഴിച്ചു. വീണ്ടും ഞാൻ ആ എൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് കംപ്ലീറ്റ് അവൻ എടുത്തു കൊടുത്തു. എടുത്തു കൊടുത്ത് അത് കംപ്ലീറ്റ് അവൻ കഴിച്ചു. കഴിച്ചു പച്ചവെള്ളം ഒഴിച്ചിരുന്നു. പച്ചവെള്ളം പോലും അത് കുടിച്ചു. ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലാണ് ആ പട്ടി അവിടെ ഇരുന്നത്. ആ പട്ടി ഇടെ കൂട്ടത്തിലൊരു ഇണയ ഒരു പട്ടിയെ പിന്നെ കല്ലടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മുകളിൽ കൂടെ തിരയടിച്ച് ഇപ്പുറത്ത് വന്ന് വീണു പോയത്. പക്ഷേ അവനെ സ്പർശിച്ചില്ല. ആ പട്ടിയുടെ പടം ഞാൻ എടുത്തു. ഒരു പട്ടി ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അത് പ്രത്യേകം സ്റ്റോറിയായിട്ട് വരികയും ചെയ്തു. ഒരു കുട്ടി സർവേക്കല്ലിൽ തലയും കൂടി കൈയും കൊടുത്തിരിക്കുന്ന ഒരു പടമുണ്ട്. ആ പടം അവൻ്റെ വീട് പൊട്ടിപ്പിളർന്ന് രണ്ടായിട്ടിരിക്കുകയാണ്. ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരും ആ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഈ വീട്. അത് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ മുഴുവനും പരസ്യത്തിന് വേണ്ടി എടുത്ത ചിത്രമാണ്. അതൊരു 3ാം കണ്ണ ചിത്രമാണത്. അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റും അതുകൊണ്ട് സംഭവിച്ച
അപകടവും പയ്യൻ്റെ ദുഃഖവും ഇതെല്ലാം കൂടെ ചേർത്താണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുകി അത് പരസ്യത്തിന് പോയി. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സുനാമി നടന്നതിന് ശേഷം ഇതൊരു സ്ഫോടകാത്മകമായിട്ടുള്ള സംഭവമാണ്. ഇത് ഭാവിയിൽ പഠനത്തിന് വേണ്ടി പടങ്ങൾ കംപ്ലീറ്റ് ഒരു വിലക്കെടുക്കുമായിരുന്നു. ഒരു വലിയ സംഭവം തന്നെയാണ്. ഈ സംഭവം നടന്ന മൂന്നാമത്തെ ദിവസം ഒരു കുട്ടിയെ വേലിയിൽ നിന്നാണ് കിട്ടിയത്. വേലിയിൽ നമ്മൾ ചപ്പും ചവറും എല്ലാം കൂടെ കൂടി ഇന്നതിനടയ്ക്കു എന്നാണ് കുട്ടിയെ കിട്ടിയത്. വല്ലാത്ത പടമാണ്, പടവൻ്റെ കിടപ്പുണ്ട്. സാറേ, ഒരു മേഖലയിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ മധുരം അവകാശപ്പെടാൻ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടാകും. അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്? വ്യക്തിത്വങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചത് കായംകുളം വിജയ സ്റ്റുഡിയോയിൽ നിന്നാണ് പഠിച്ചത്. പിന്നീട് ഞാൻ ഗുരുവായി തീർന്നത് ആനന്ദബോസ് എന്ന് പറയുന്ന മുഴുക്കുടിയൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കുടിക്കും പിന്നെ ട്രൈക്സ് അടിച്ച് നടക്കുന്ന ഒരാൾ. ആ ആളിൻ്റെ ശിഷ്യനായിട്ട് ഞാൻ കൂടിയത് പലപ്പോഴും എന്നെയും കൊണ്ട് എന്തെങ്കിലും പാഠങ്ങൾ പറഞ്ഞുതരാൻ പോകുന്ന രാത്രി കാലങ്ങളിൽ എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ റൂമിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശ്മശാനത്തിലേക്കാണ്. ശ്മശാനത്തിൽ ചെന്ന് ശ്മശാനത്തിൽ ഏതെങ്കിലും ശവക്കലറയുടെ പുറത്തിരുന്നാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഭയാനകമായ അന്തരീക്ഷം. ഒരിക്കൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്പുറത്തെ ചുടല എരിയുന്നുണ്ട്. അവിടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ നിൽപ്പുണ്ട്. അപ്പോഴേ ഒരു ഭയങ്കര വിളിച്ചു പോലും ആൾക്കാരെല്ലാം നാല് വഴിക്ക് ഓടുന്നു. കാരണം എന്ന് പറഞ്ഞാൽ വിറവ് അടുക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ കവർ ചെയ്ത് വെയിറ്റ് കയറണം. ഇല്ലെങ്കിൽ ചൂട് ചെല്ലുമ്പോൾ വെയിനെല്ലാം കൂടെ അല്ല മസിലെല്ലാം കൂടെ ഒക്കെ പിടികൂടും. പിടികൂടുമ്പോൾ കിടക്കുന്ന ആൾ പിന്നെ ഈ പുറത്തിരിക്കുന്ന വിറവ് കംപ്ലീറ്റ് തട്ടി കളയുന്നതുകൊണ്ട് കളഞ്ഞിട്ട് നൂന്ന് വരും. ഇത് കണ്ടിട്ട് നിന്നിരുന്ന ചുടലക്കാരൻ വരെ ഓടി. അങ്ങനെയുള്ള ഭയാനകമായ ഒരു സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ആനന്ദൻ, ജി.ഡി. ആനന്ദൻ എന്ന് പറയും. GD ആനന്ദൻ എന്ന് പറയുന്ന ആൾ നോട്ട് കൈകൊണ്ട് വരയ്ക്കുന്ന ആളാണ്. നോട്ട് കൈകൊണ്ട് വരയ്ക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഇട്ടാൽ ആ ലൈന് പുറത്തുകൂടെ 100 ലൈനുകൾ 100 കളറുകൾ അതിൻ്റെ ഒരു പുറത്തുകൂടെ തന്നെ നേരിട്ട് വരയ്ക്കും. ബ്രഷ് കൊണ്ടേ നേരിട്ട് അതിൻ്റെ പുറത്തുകൂടെ വരയ്ക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. അദ്ദേഹം തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇരുത്ത് സ്പിരിറ്റ് കുംഭകോണ കേസ് ഉണ്ടല്ലോ, സ്പിരിറ്റ് കുംഭകോണ കേസിലെ പ്രധാന പ്രതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിന് പെർമിറ്റ് കൊടുക്കുന്ന ആളിൻ്റെ സിഗ്നേച്ചറും സീലും ചെയ്ത് ഒരു സമയത്ത് ഇറങ്ങുന്ന സ്പിരിറ്റിന് വാളയാറിൽ നിന്ന് വരുന്ന ആണെങ്കിൽ അതിന് 10 കോപ്പിയും കൂടി ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കി കൊടുത്താൽ 10 അടുത്തോടെ ഒരേ സമയം സ്പിരിറ്റ് ഇവിടെ ഇറങ്ങും. ആ ആളിനെ പോലീസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം തെളിവില്ല, അദ്ദേഹം ചെയ്തു എന്നുള്ള തെളിവില്ല. പക്ഷേ ഇത് കോപ്പി കൊണ്ട് കൊടുത്ത ജഡ്ജി പോലും അമ്പരം നിന്ന് ഞാൻ തന്നെ ഇട്ടാണെന്ന് പറഞ്ഞു. തെറ്റ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അദ്ദേഹത്തിനും പറയാൻ കഴിഞ്ഞില്ല. അതാണ് GD ആനന്ദൻ. ആ GD ആനന്ദനോടൊപ്പം ഞാൻ ശിഷ്യനായിട്ട് കഴിഞ്ഞു. എനിക്ക് അവസാനത്തെ ഗുരു എന്ന് പറയുന്നത് NN ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. NN ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നതാണ് എനിക്ക് വഴിത്തിരുവാകുന്നത്. വഴിത്തിരുവാകുന്നതെന്ന് പറഞ്ഞാൽ സിനിമയെപ്പറ്റി ചെയ്യുന്നതിനും അതിന് വേണ്ട സ്പീഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻ്റ് കൈക്കുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ മകൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും വന്നിട്ടുണ്ട്. എനിക്ക് മറക്കാനാകാത്ത 3 പേരാണ്: GD ആനന്ദൻ സാറ്, 1 ആനന്ദബോസ് പറയുന്ന NN ബാലകൃഷ്ണൻ സാറ്. 3 പേരും എനിക്ക് ഒരുപോലെ മറക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. നേരത്തെ എന്നെ പഠിപ്പിച്ച ഗുരുവും ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച ഗുരുവും എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ആളാണ്. എല്ലാവരെയും ഓർത്തുകൊണ്ട് മാത്രമേ ഞാൻ ഒരു പടം ക്ലിക്ക് ചെയ്യാറുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇല്ല. എനിക്ക് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മാനവീയതയാണ്. ആ മാനവീയത പോലെ തന്നെയാണ് ദൈവവും. എനിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ മൊത്തത്തിലേക്ക് ഒരു
ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലാണ് ശിവ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ആ പോയിന്റിൽ നിൽക്കുന്ന ഒരാളിനെ മാത്രമാണ് ഞാൻ ധ്യാനിക്കാറുള്ളത്. ആ ധ്യാനം ഒരു പ്രത്യേക ചരിത്ര പ്രാധാന്യമുള്ള ഒരു ആന്റി ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് അറിയാൻ സാധിച്ച കാര്യം, സുനാമി എന്ന വലിയ ദുരന്തം അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് ഈ ക്യാമറയിലൂടെയാണ് എന്ന് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ സാധിച്ചതുകൊണ്ട്, ഒരു ചരിത്രത്തിനപ്പുറം ഒരു ദുരന്തത്തിൻ്റെ കാഴ്ചകൾ ഒപ്പിയെടുത്ത ക്യാമറ കൂടിയാണിത്. 5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം കുറച്ച് ചിത്രങ്ങളിലൂടെയും കുറച്ച് വാക്കുകളിലൂടെയും നമുക്ക് കാണിച്ചു തന്ന ശ്രീമാൻ സുഗതൻ വട്ടക്കാടിന് വോയിസ് ഓഫ് വള്ളിക്കുന്നത്തിൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു.